നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയെയും പവാറിനെയും പടിക്ക് പുറത്താക്കി ഒറ്റയ്ക്ക് നേരിടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ബിജെപിക്ക് നേരെ ശക്തമായ പടയൊരുക്കം നടത്തേണ്ടിടത്ത് എന്തുകൊണ്ട് കോൺഗ്രസ് ദുർബലമായ നീക്കം നടത്തുന്നു എന്നതാണ് ചോദ്യം. ബിജെപി മാത്രമല്ല ആം ആദ്മി പാർട്ടിയും പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ് ഗോവ. എന്നിട്ടും മഹാരാഷ്ട്രയിലേതുപോലെ ജയിക്കാനുള്ള വഴികൾ പാടെ കൊട്ടിയടച്ച ദുർബലമായ ഒരു പോരാട്ടത്തിന് കോൺഗ്രസ് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നത് ഉയരുന്ന ചോദ്യമാണ്. കോൺഗ്രസ് എന്നതിനേക്കാൾ ഉപരി മമതയും പവാറും ശക്തരായാൽ കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനും ഭീഷണിയാകുമോ എന്ന ചിന്തയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിനെ നയിച്ചതെന്നാണ് സൂചന. ഈ തീരുമാനത്തിന് പിന്നിൽ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ആണെന്നുള്ളതിനുള്ള സൂചനകൾ പുറത്തുവരുന്നു. ഇപ്പോൾ ഗോവയിൽ അക്കൗണ്ട് തുറന്നിട്ടില്ലാത്ത തൃണമൂൽ കോൺഗ്രസും അത്യാവശ്യം പിടിയുള്ള എൻ സി പിയും ശക്തരായാൽ അടുത്ത 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാവി വെള്ളത്തിലാകും എന്ന തിരിച്ചറിവാണ് മമതയെയും പവാറിനെയും കൈവിടാൻ കോൺഗ്രസിന്റെ നീക്കത്തിന് പിന്നിൽ. തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, എൻ സി പി പാർട്ടികളുമായി മഹാരാഷ്ട്രയിലുള്ളതുപോലുള്ള മഹാസഖ്യം പ്രതീക്ഷിച്ചിരുന്ന എല്ലാവർക്കും വലിയ തിരിച്ചടിയായിരുന്നു കോൺഗ്രസിന്റെ സഖ്യവിരുദ്ധമായ തീരുമാനം. മൂന്ന് പാർട്ടികളുമായും സഖ്യമില്ലെന്ന് പ്രഖ്യാപിച്ച് ബിജെപിയെ തനിച്ച് നേരിടാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. എന്നാൽ 40 സീറ്റുകളിലും ശക്തമായി മത്സരിക്കുന്ന ബിജെപിയോട് കോൺഗ്രസ് ദുർബലമായ നീക്കം നടത്തുന്നു എന്നതാണ് വിമർശനം. ഭാവിയിൽ തൃണമൂലിനും ശിവസേനയ്ക്കും മേൽക്കൈ ഉണ്ടാകാതിരിക്കാനും മമതയും പവാറും ശക്തരാകാതിരിക്കാനുമാണ് കോൺഗ്രസിന്റെ ഈ മുൻകരുതൽ നടപടി. കോൺഗ്രസിന്റെ ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവതാരത്തിലാക്കിയത് തൃണമൂൽ കോൺഗ്രസിനെയാണ്. കാരണം ശിവസേനയും എൻ സി പിയും പ്രത്യേക മുന്നണിയായി മത്സരിക്കുമ്പോൾ തൃണമൂൽ ഏതാണ്ട് ഒറ്റപ്പെട്ട സ്ഥിതിയിലായി. തൃണമൂലും എൻ സി പിയും ശിവസേനയുമായി കോൺഗ്രസ് കൈകോർത്താൻ തയ്യാറാകാത്തത് മറ്റു ചില പ്രത്യേക കാരണങ്ങൾ കൂടി പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിയെ പുറത്താക്കാൻ അവസാന നിമിഷം ബദ്ധശത്രുക്കളായ ശിവസേനയുമായും എൻ സി പിയുമായും കോൺഗ്രസ് സഖ്യത്തിലായിരുന്നു. ഇത്തരത്തിൽ ഒരു മഹാസഖ്യം തന്നെയാണ് ഗോവയിലും പ്രതീക്ഷിക്കപ്പെട്ടത്. ഗോവയിൽ സിന്ധുദുർഗ് പോലെയുള്ള മേഖലയിൽ എൻ സി പിക്കും ശിവസേനയ്ക്കും സ്വാധീനമുള്ളതിനാൽ തന്നെ കോൺഗ്രസുമായുള്ള സഖ്യത്തിന് എൻ സി പി തലവൻ ശരത് പവാറിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസുമായി ചർച്ചകൾ നടന്നു. അതേസമയം തന്നെ ഗോവയിൽ ആദ്യ പോരാട്ടത്തിനായി കളത്തിലിറങ്ങുന്ന തൃണമൂലിനെയും ചേർത്തുകൊണ്ട് ബി ജെ പിക്കെതിരെ വിശാലമായ ഒരു സഖ്യമായിരുന്നു ശരത് പവാറിന്റെ സ്വപ്നം. ഇതിനായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി ശരത് പവാറിന്റെ ചർച്ച പുരോഗമിച്ചു. തുടക്കത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്ന തൃണമൂൽ കോൺഗ്രസ് പിന്നീട് കോൺഗ്രസിനോട് മൃദു സമീപനം തുടങ്ങുകയും തങ്ങളുടെ നിലപാട് മയപ്പെടുത്തി സഖ്യത്തിന് തയ്യാറാവുകയും ചെയ്തു. എന്നാൽ പവാറിനെയും മമതയെയും വലിഞ്ഞു മാറ്റി സഖ്യത്തിനായുള്ള ആവശ്യം പാടെ അവഗണിച്ച് കോൺഗ്രസ് ഒറ്റയ്ക്ക് പൊരുതാൻ തീരുമാനിച്ചു. ഇതോടെ പ്രതീക്ഷ കൈവിട്ട ശിവസേനയും തൃണമൂലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. തങ്ങൾക്ക് തനിച്ചു ജയിക്കാനാകുമെന്ന അമിത ആത്മവിശ്വാസമാണ് കോൺഗ്രസിനെന്ന് ശിവസേന എം പി സഞ്ജയ് റൌത്ത് കുറ്റപ്പെടുത്തി. തങ്ങൾ ചക്രവർത്തികളാണെന്ന നിലപാടിലാണ് ഇപ്പോഴും കോൺഗ്രസ് എന്നും അവർക്ക് സഖ്യമില്ലാതെ ഗോവയിൽ 2 സീറ്റ് പോലും തുടരാൻ സാധിക്കില്ല എന്നുമാണ് തൃണമൂൽ പ്രതികരിച്ചത്. അതേസമയം സഖ്യം വേണ്ടെന്ന് തന്നെയുള്ള നിലപാടിലായിരുന്നു ഹൈക്കമാൻഡ്. ഇത്തരം വിമർശനങ്ങളോട് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോൾ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ബി ജെ പിയെ പ്രതിരോധിക്കുക എന്ന ശക്തമായ ലക്ഷ്യത്തോടെയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ശിവസേന എൻ സി പി സഖ്യത്തിന്റെ ഭാഗമായത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ്. മാത്രവുമല്ല കോൺഗ്രസിൽ നിന്നടക്കം അടർത്തിയെടുത്ത ഏതാനും നേതാക്കളും മുൻ എൻ സി പി എം എൽ എ ചർച്ചിൽ അലിമാവോയും അല്ലാതെ തൃണമൂലിന് ഗോവയിൽ കാര്യമായ അടിത്തറയില്ല. വൻതോതിൽ പണം ഇറക്കുന്നുണ്ടെങ്കിലും അതനുസരിച്ച് പ്രവർത്തകരെ അണിനിരത്താനായിട്ടില്ല. അതിനാൽ സഖ്യത്തിന്റെ ആവശ്യമില്ലെന്നും പട്ടോൾ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനമാണ് ഗോവ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദയനീയ പ്രകടനം കാഴ്ചവെച്ച എൻ സി പിയുമായും ശിവസേനയുമായും സഖ്യത്തിൽ എത്താതെ തന്നെ ഇക്കുറി ഗോവയിൽ നേട്ടം കൊയ്യാനാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2.3% വോട്ടായിരുന്നു എൻ സി പിക്ക് ലഭിച്ചത്. ശിവസേനയ്ക്ക് 1.2%. എൻ സി പിയുടെ ഏക സിറ്റിംഗ് എം എൽ എ പോലും തൃണമൂലിലേക്ക് ചേക്കേറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സഖ്യം എന്ന ഇരു പാർട്ടികളുടെയും നിർദ്ദേശം കോൺഗ്രസ് അവഗണിക്കാനും കാരണമായത്. അതേസമയം തന്നെ ഇത്തവണ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയോടെ ഗോവയിൽ അംഗത്തിനിറങ്ങുന്ന തൃണമൂൽ നിലവിൽ ഒറ്റപ്പെട്ട സ്ഥിതിയിലുമാണ്.
നേരത്തെ ആം ആദ്മിയുമായി തൃണമൂൽ സഖ്യത്തിൽ എത്തുമോ എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആം ആദ്മി ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം തള്ളിയിരുന്നു അടുത്ത മാസം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബ് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയും ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗോവ നിലവിൽ സംസ്ഥാനത്ത് നിയമസഭാ അംഗങ്ങൾ ഒന്നുമില്ലെങ്കിലും ഗോവയിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അരവിന്ദ് കേജ്രിവാളിന്റെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം ബിജെപി വിരുദ്ധ വോട്ടുകൾക്കൊപ്പം യുവാക്കളുടെ പിന്തുണയും തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഏതാനും സീറ്റുകൾ നേടി മികച്ച പ്രകടനം എന്നതിലുപരി അധികാരം പിടിച്ചെടുക്കുമെന്ന് തന്നെ പാർട്ടി നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു തന്നെ അവർ തിരഞ്ഞെടുപ്പിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു അമിതാഭ് പലേക്കറിനെയാണ് ആം ആദ്മി പാർട്ടി ഗോവയിലെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തത് പ്രശസ്ത അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ പലേക്കർക്ക് ഗോവയിലെ ചില മേഖലകളിൽ നിർണായക സ്വാധീനവുമുണ്ട് ഒബിസി ഭണ്ഡാരി സമുദായത്തിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം ഗോവയിലെ പനാജിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പലേക്കറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അടുത്ത മാസം 14നാണ് ഗോവയിലെ തിരഞ്ഞെടുപ്പ് 40 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ബിജെപിയുടെ തീരുമാനം ആദ്യമായാണ് എല്ലാ സീറ്റുകളിലും ബിജെപി പോരാട്ടത്തിനിറങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ഹെറാൾഡ് ന്യൂസ്